കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനിക്ക് തുച്ഛവിലയ്ക്ക് വിറ്റ രാജ്യത്തെ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹന രജിസ്ട്രേഷൻ വിവരങ്ങളും ഡ്രൈവിംഗ് ലൈസൻസ് രേഖകളും ജർമ്മൻ കമ്പനി കൈവശപ്പെടുത്തിയതായി വിവരാവകാശ രേഖ. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വിവരങ്ങളും ജനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങളും ഉൾപ്പെടുന്ന രേഖകളാണ് പൂർണ്ണമായി കേന്ദ്ര സർക്കാർ തുച്ഛവിലയ്ക്ക് വിറ്റത്. ദേശീയ മാധ്യമമായ ദ വയറാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. 2014ലാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വാഹന ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച സമ്പൂർണ്ണ വിവരങ്ങൾ പങ്കിടുന്നതിനായി ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ലൈൻ ഓട്ടോമോട്ടീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി കരാറുണ്ടാക്കിയത്. വിപണി വില മനസ്സിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളോ ലേലമോ ഒന്നും തന്നെ നടത്താതെയാണ് കരാർ ഉണ്ടാക്കിയതെന്നും ദ വയറിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിലെ സുപ്രധാന വിവരങ്ങൾ ഉൾപ്പെടെ ജർമ്മൻ കമ്പനിയായ മാൻസെവറുമായി ഫാസ്റ്റ് ലൈൻ പങ്കുവച്ചെന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇരു കമ്പനികളും തമ്മിലുള്ള കരാർ തകർന്നതിനു ശേഷം തങ്ങൾ നൽകിയ വിവരങ്ങൾ മായ്ച്ചു കളയണമെന്ന അപേക്ഷ ജർമ്മൻ കമ്പനി നിരസിച്ചുവെന്ന് ഫാസ്റ്റ് ലൈൻ കമ്പനി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചപ്പോഴാണ് ജർമ്മൻ കമ്പനിയുമായുള്ള ഇടപാട് പുറത്തുവരുന്നത്. ഇതിനുശേഷം മാസങ്ങൾ കഴിയുമ്പോഴാണ് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ഫാസ്റ്റ് ലൈൻ കമ്പനിക്ക് വിവരങ്ങൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചത്. നേരത്തെ കൈമാറ്റം ചെയ്യപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴും ഫാസ്റ്റ് ലൈൻ കമ്പനിയുടെയും ജർമ്മൻ കമ്പനിയുടെയും കൈവശമിരിക്കുന്നു എന്നാണ് തെളിയിക്കുന്നത്. സ്വകാര്യ കമ്പനികളുടെ കൈവശമിരിക്കുന്ന വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നതിന് ആവശ്യപ്പെടുന്നതിനായുള്ള യാതൊരു നീക്കവും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ വെളിപ്പെടുത്തുന്നു. വിവിധ സംഘടനകളുടെയും മന്ത്രാലയങ്ങളുടെയും എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു സ്വകാര്യ കമ്പനിക്ക് ഈ വിവരങ്ങൾ നൽകാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചത്. രാജ്യത്തെ 4.9 കോടി വാഹനങ്ങളുടെ വിവരങ്ങൾ 1 ന് 20 പൈസ മാത്രം വില നൽകിയാണ് ഫാസ്റ്റ് ലൈൻ കമ്പനി കൈവശപ്പെടുത്തിയതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ വാങ്ങി 1 വർഷത്തിനുള്ളിൽ ഫാസ്റ്റ് ലൈൻ കമ്പനിയുടെ ആദായം 163 മടങ്ങ് വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 2014-15 വർഷം ഉണ്ടായിരുന്ന 2.25 ലക്ഷത്തിൽ നിന്ന് 2015-2016 സാമ്പത്തിക വർഷത്തിൽ 3.7 കോടി രൂപയായി കമ്പനിയുടെ വരുമാനം വർദ്ധിച്ചുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കരാർ അവസാനിപ്പിച്ചതിനു ശേഷവും കൈവശമിരിക്കുന്ന രേഖകളുടെ കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് കമ്പനിക്കുണ്ടായിരിക്കുന്നത് വലിയ സാമ്പത്തിക നേട്ടമാണ്. കരാർ നേടിയതിനു ശേഷമുള്ള കാലയളവിൽ ആസ്തിയിൽ ആകെ 333 മടങ്ങ് വർധനമാണ് കമ്പനിക്കുണ്ടായതെന്ന് ആദായ നികുതി വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ട രേഖകളിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് സൂചനകളെങ്കിലും സ്വകാര്യ കമ്പനികൾക്ക് വലിയ വാണിജ്യ താല്പര്യമുള്ള വിവരങ്ങളാണ് ഇവയെല്ലാം. ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വാഹന നിർമ്മാതാക്കൾ, ഇൻഷുറൻസ് കമ്പനികൾ, മാർക്കറ്റിംഗ് കമ്പനികൾ തുടങ്ങിയവയ്ക്കെല്ലാം വലിയ ബിസിനസ് അവസരങ്ങൾ ഈ വിവരങ്ങൾ വിനിയോഗം ചെയ്യുന്നത് വഴി ലഭിക്കും.